സഭാ തർക്കം പരിഹരിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഓർത്തഡോക്സ് സഭ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിലെ എല്ലാ പള്ളികളിലും പ്രതിഷേധ പ്രമേയം വായിച്ച് പാസാക്കി വിശദീകരണം നടത്തും പ്രതിഷേധത്തിന്റെ തുടർച്ചയായി നാളെ ഉപവാസ പ്രാർത്ഥന യജ്ഞം നടത്തും നാളെ രാവിലെ ഒൻപത് മണി മുതൽ തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിൽ മലങ്കര സഭയിലെ മെത്രാപൊളീത്തന്മാരും വൈദികരും പങ്കെടുക്കും വിശദാംശങ്ങളുമായി സനോജ് തുടരുന്നുണ്ട് ദ്യം തന്നെ എന്താണ് ഇവർക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക് ഇങ്ങനെ ഒരു സർക്കാർ ഇത്രയും വലിയൊരു ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു സഭാ തർക്കവുമായി പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു അതൃപ്തി ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് ഈ ഒരു സർക്കാർ ഇത്തരം ഒരു നിയമനിർമ്മാണത്തിന് ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം കീർത്തി ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് രണ്ട് സഭകളും ഒരു കാലഘട്ടത്തിൽ ഒന്നായിരുന്നുവെങ്കിലും ചില അഭിപ്രായം പിന്നെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് രണ്ട് സഭ ഇരു ഇരുസഭകളായി പിരിയുന്നത് അത് അതിനുശേഷം പിന്നീട് രണ്ട് സഭകൾ തമ്മിൽ അതിരൂക്ഷമായ കലഹങ്ങളുണ്ടാവുന്നു കയ്യേറ്റങ്ങളുണ്ടാവുന്നു ആരാധനാലയങ്ങളുടെ പേരിൽ അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളുണ്ടാവുന്നു ആ അഭിപ്രായ ഭിന്നതകൾ മൂർച്ഛിക്കുന്നു അങ്ങനെ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥകൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പല തവണ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി ഉണ്ടായിരുന്നത് അത്തരത്തിൽ കോടതിയുടെ പരിഗണനയിലിരുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത സഭയ്ക്ക് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇട ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടായിയെങ്കിലും ഈ വിധി അംഗീകരിക്കാൻ യാക്കോബായ സഭ തയ്യാറായിരുന്നില്ല കാരണം അവരുടെ ആരാധനാലയങ്ങൾ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു സഭയ്ക്ക് തീരെഴുതി കൊടുക്കുക എന്നുള്ളത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന നിലപാടാണ് യാക്കോബായ സഭ പല സമയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് കാരണം തങ്ങളുടെ ജീവനും സ്വത്തും സ്വത്തും കൊണ്ട് പടുത്തുയർത്തിയ ആരാധനാ കേന്ദ്രങ്ങൾ മറ്റൊരു സഭ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുപോകുന്നത് ഒരിക്കലും അംഗീകരിക്കും കഴിയുകയില്ല എന്ന നിലപാടാണ് യാക്കോബായ സഭ സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ആ ആവലാതിക്ക് ചില അവരുടെ ആശങ്കകൾക്ക് ചില വസ്തുതകളും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവർ അവരുടെ സഭാവിശ്വാസികൾ പടുത്തുയർത്തിയ ആരാധനാലയങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നഷ്ടമാവുമ്പോൾ അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാക്കോബായ സഭയുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചുവെങ്കിലും കഴിയാത്ത ഒരു സാഹചര്യം ഹൈക്കോടതി പോലും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അവിടെ ആവശ്യപ്പെടുമ്പോഴും സംസ്ഥാന സർക്കാരിന് ഈ വിഷയം രക്തച്ചൊരിച്ചിലില്ലാതെ സമാധാനപരമായി പരിഹരിക്കണമെന്ന ഒരു നിലപാടാണ് എല്ലാ കാലഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് അതും തന്നെ ഈ വിധി നടപ്പാക്കുന്നതിനകത്ത് ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് എല്ലാ പൊതുസമു ഇരു സഭകൾക്കും അറിയാം പൊതുസമൂഹത്തിനാകമാനം അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ ഈ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മുമ്പിലുള്ളത് സുപ്രീം കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണ് എന്നും കോടതി വിധിയെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും നടപടികളുമായി സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടാണ് ഓർത്തഡോ സഭ എല്ലാ കാലഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇരുസഭകളുമായി ചർച്ച നടത്തി മന്ത്രിമാരുടെ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തി സഭാ മേലധികാരികളുമായി പല കുറിച്ച് ചർച്ച നടത്തിയെങ്കിലും ഓർത്തഡോ സഭ സർക്കാർ നിലപാടുകളുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിലും ഈ വിഷയം രണ്ട് സഭകളെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകണമെന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് കാരണം ഈ പ്രശ്നം ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നത് ഒഴിവാക്കി സമാധാനപരമായ രീതി രീതിയിൽ പ്രശ്നപരിഹാരമുണ്ടാവണമെന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നത് സുപ്രീംകോടതി വിധിയെ മറി മറികടന്നുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണമല്ല സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇരുസഭകൾക്കും ഇരുസഭകൾക്കും ആശ്വാസകരമായ രീതിയിൽ രണ്ട് സഭകൾക്കും തൃപ്തികരമായ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നമായി ഈ വിഷയത്തെ കണ്ടുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളുമായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഓർത്തഡോക് സഭ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ദേവലോകത്താണ് ഓർത്തഡോ സഭയുടെ ആസ്ഥാനം അവിടെ സഭയുടെ സുന്നകദോസ് ചേരുകയുണ്ടായി ആ സുന്നകദോസിലാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുവാൻ ഓർത്തഡോക്സ് സഭ തീരുമാനിച്ചത് അതായത് സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ട് എന്ത് തീരുമാനം നടപ്പാക്കിയാലും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് ഈ ഓർത്തോട് സഭ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി മറികടക്കുകയോ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിക്ക് മുകളിലൊരു നിയമനിർമ്മാണം നടപ്പാക്കുക എന്നുള്ള ഒരു വിഷയമല്ല ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാർ കാണുന്നത് പ്രശ്നത്തെ രമ്യമായി പരിഹരിക്കുക എന്നുള്ള രമ്യമായി പരിഹരിക്കുക എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഓർത്തോട് സഭയുമായി ചർച്ച നടത്തി അപ്പം ഓർത്ത സഭ സുനകദോസി ചേർന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞായറാഴ്ചയാണ് വിവിധ പള്ളികളിൽ ആരാധന നടക്കുന്ന ദിവസമാണ് ആ പള്ളികളിൽ കുർബാനകൾ നടക്കുമ്പോൾ ഈ കുർബാനയോടനുബന്ധിച്ചുകൊണ്ട് പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കാൻ ഇടയലേഖനം എന്ന് വേണം പറയാൻ അങ്ങനെ ഇടയലേഖനം അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനോടുള്ള പ്രതിഷേധം സഭാവിശ്വാസികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഓർത്തഡോ സഭ എത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞായറാഴ്ച കുർബാന നടക്കുന്ന സമയങ്ങളിൽ അതിനുശേഷം ഓരോ പള്ളികളിലും ആ പള്ളികളിലെ വികാരിമാരുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്കുള്ള ഈ വിഷയത്തിലെ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഓർത്തഡോ സഭ തീരുമാനിച്ചിട്ടുള്ളത് നാളെ ഓർത്തഡോ സഭയുടെ കീഴിലെ വിവിധ മെത്രോപ്പൊലിത്തമാർ തിരുവനന്തപുരത്ത് പാളയത്ത് ഉപവാസ പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിക്കുകയാണ് വിവിധ ഇടവകകളിൽ നിന്നും സഭാവിശ്വാസികളായിട്ടുള്ള ആളുകളോട് തിരുവനന്തപുരത്തേക്ക് എത്തണമെന്നുള്ള ഒരു തീരുമാനവും സഭാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സംസ്ഥാന സർക്കാർ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി സമാധാനപരമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സുപ്രീംകോടതി വിധി തന്നെ നടപ്പാക്കണമെന്ന ഒരു നിലപാടിലേക്കാണ് ഓർത്തുള്ള സഭ മുൻപോട്ട് പോകുന്നത് കീർത്തി ശരി വ്യക്തമാണ് സനോജ പറഞ്ഞത് തന്നെയാണ് സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ ഇത്തരം പരിഹാര മാർഗങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ ഇരുസഭകൾക്കും ആശ്വാസകരമായ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഓർത്തഡോക്സ് സഭ ഇത്തരം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് ഇന്ന് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ പ്രതിഷേധിക്കുമെന്ന നിലപാടിലാണ് സുപ്രീം കോടതി വിധിയോട് തന്നെ ചേർന്ന് പോകാനാണ് സുപ്രീം കോടതി കോടതി വിധിയോ മറികടന്നല്ല സംസ്ഥാന സർക്കാർ ഒരു നിയമനിർമ്മാണവും നടത്താൻ പോകുന്നത് സഭകൾക്കും ആശ്വാസകരമായ രീതിയിലാണ് ുള്ളൊരു പരിഹാര മാർഗമാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് മന്ത്രിമാരടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നാൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ഓർത്തഡോക്സ് സഭ സനോജാണ് വിവരങ്ങൾ നൽകിയത്